ഒപ്പിട് മോളെ. എന്താണ്ടത്? വക്കീലെങ്കിലും അത് പറയുന്നു. ഒപ്പിടാ. എന്റെ മോഹൻദാസിന്റെ മക്കൾക്ക് മനസമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയണം. മോളിതിൽ ഒപ്പിട്. വളരെ ചെറിയൊരു പോലീസ് കംപ്ലൈന്റ് ആണ്. ഇരുചെവി അറിയാതെ അമ്മാവിനെയും അമ്മാവിയെയും പോലീസ് ഇവിടെ വന്ന് പൊക്കിക്കോളൂ. അത് ഞങ്ങള് കംപ്ലൈന്റ് കൊടുത്തതാണെന്ന് അവരറിയില്ല. ഇല്ലല്ലോ, ഈ പെറ്റീഷൻ ഇവിടുത്തെ സർക്കിളിനെ ഒന്ന് കാണിക്കുകയുള്ളൂ, ഒരു വിശ്വാസത്തിന്. പിന്നെ അടിയോടി അടിയന്തിരമായ ഡ്യൂട്ടിയിൽ ജോയിൻ ചേർന്നും പറഞ്ഞ് അയാളുടെ സ്റ്റേഷനിൽ ടെലഗ്രാമിൽ. അതൊക്കെ വക്കീലങ്ങൾ നോക്കിക്കൊള്ളാം. ഫോണിൽ ഒപ്പിട്ടേ. എങ്കിൽ കൂട്ടത്തിൽ ആ ബാബുരാജനെയും ഇവിടുന്ന് ഇറക്കി വിടാം മംഗൾ. അത് അത് മോനെ വേറെ പ്രശ്നമുണ്ട്. പ്രശ്നം പ്രശ്നം എന്ന് പറയുന്നതല്ലാതെ എന്താ പ്രശ്നം എന്ന് അങ്കിൾ പറയുന്നില്ലല്ലോ. അയാൾ ആരാ അങ്കിൾ? ഡാഡിയായിട്ട് അയാൾക്ക് എന്താ ബന്ധം? പരിചയമില്ലാത്ത ഒരാൾ വീട്ടിനകത്ത് കിടന്നിങ്ങനെ കറങ്ങുന്നത് വല്ലാത്ത ഡിസ്റ്റർബൻസ് ആണ് അങ്കിൾ. യഥാർത്ഥ സത്യം ഞാൻ പറഞ്ഞേക്കാം. മോളിങ് വാ. നിങ്ങൾ വേണ്ട, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ എല്ലാരും കേട്ടോളൂ. എന്തായാലും ഒരു ദിവസം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതല്ലേ. എന്റെ പൊന്നുകുട്ടികളെ, നിങ്ങൾ ആരും അറിയാത്ത ഒരു ഭയങ്കര സത്യം ഞാൻ പുറത്തുവിടുകയാണ്. നിങ്ങളുടെ അച്ഛൻ മോഹൻദാസിന്റെ ഒരു കിഡ്നി ഡാമേജ് ആയതും അത് മാറ്റിവെച്ചതും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നെനിക്കറിയാം. ശ്രീദേവിയും നിങ്ങളും ഭയപ്പെടുമെന്ന് കരുതി മോഹൻദാസ് പറയാതിരുന്നതാ. കോഴിക്കോട് വെച്ചായിരുന്നു ട്രാൻസ്പ്ലാന്റ്. മരിച്ചു പോകുമെന്ന നിലയായിരുന്നു. അനാഥനായ ഈ ബാബുരാജ് ഒരു ചില്ലി കാശ് പോലും വാങ്ങാതെ അയാളുടെ ഒരു കിഡ്നി മോഹൻദാസിന് കൊടുത്തു. പക്ഷേ മോഹൻദാസ് അഭിമാനിയായിരുന്നല്ലോ. അയാൾ അമ്മയും മനസ്സിലെന്തോ കണ്ടിരുന്നു. അനാഥനായ ബാബുരാജിനെ മോഹൻദാസ് പഠിപ്പിച്ചു, ബാംഗ്ലൂരിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്തു. ഇനിയാണ് ശരിക്കുള്ള സത്യം ഞാൻ പറയാൻ പോകുന്നത്. തന്റെ മകൾ മീരയെ ബാബുരാജിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു മോഹൻദാസിന്റെ ഉദ്ദേശം. സൽസ്വഭാവിയായ ബാബുരാജാണ് തന്റെ മകളെ കെട്ടുക എന്ന് മോഹൻദാസ് എന്നോട് പറഞ്ഞിരുന്നു. ബാബുരാജിനും അതറിയാം. പാവം മോഹൻദാസ്, ആഗ്രഹം സാധിക്കാതെ അവൻ ഈ ലോകത്തു നിന്നും പോയി. മീര ചേച്ചിയെ കെട്ടാൻ ഡാഡി ഇതുപോലെ ഒരാളെ കണ്ടുപിടിക്കുമെന്ന് വിശ്വസിക്കാൻ വയ്യങ്കിൾ. വെറും കറമ്പൻ, പൊക്കമില്ല, കാണാനും ഭംഗിയില്ല, സ്മാർട്ട്നെസ് 1% പോലും ഇല്ല. അങ്കിള് പറ, അയാൾ ചേച്ചിക്ക് മാച്ചാണോ? സമയമായോ? ഇതിന് കുറച്ച് ടൈം എടുക്കും. അല്ല, ചെറിയൊരു ചൊറിച്ചിലുണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്തായി? എന്താവാൻ? അല്ല, പേസ് നല്ലപോലെ വിളിക്കണം. ഇവൻ ബോംബെ പോയി വല്ലാതെ കറുത്തുപോയി. കൂടുതൽ വിളിക്കണമെങ്കിലേ പെയിന്റ് അടിക്കണം, ഇല്ലെങ്കിൽ പുറമേയുള്ള തൊലി ചെത്തിക്കളയണം. ഒരു പണി ചെയ്യുമ്പോ ശല്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവൻ ശരിയല്ല, നമ്മൾ ആരും ശരിയല്ല. ദിനകര, നീ പണ്ട് സ്കൂൾ യുവജനോത്സവത്തിന് ആരുടെ ഒരു കവിത ബൈഹാർട്ട് പഠിച്ചൊല്ലിയിരുന്നില്ലേ? അതൊന്ന് ഓർമ്മിച്ച് വെച്ചു, ചിലപ്പോ ആവശ്യം വരും. കണ്ടോ, മഹാത്ഭുതം കണ്ടോ? അത്ഭുതമൊന്നും കാണുന്നില്ലല്ലോ. ഉണ്ട്, മൂടിയാണ്, സ്മാർട്ടല്ല, കറമ്പരാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ബാബുരാജനെ കണ്ടോ? അതാണ് മഹാത്ഭുതം. അയാൾ ഓടുന്നത് കണ്ടോ, ചാടുന്നത് കണ്ടോ, ആ സ്മാർട്ട്നസ് കണ്ടോ? അയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്ന് ചാടുന്നതിന്? ചാടുന്നത് എന്തിനെങ്കിലും ആകട്ടെ, അയാൾ ചാടുന്നുണ്ടോ? അത് പറ. നേരത്തെ ഞാനത് വഴി പോയപ്പോഴാ ആ സ്മാർട്ട്നസ് കണ്ടത്. അത്ഭുതം കൊണ്ട് ഞാൻ അയാളോട് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് പണ്ടേ അയാൾ ഭയങ്കര സ്മാർട്ട് ആയിരുന്നു. ഏതോ ഒരു കളിയിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അത്രേ ബാബുരാജ്. ഏതോ ഒരു ഇന്ത്യൻ ടീം. മാത്രമല്ല, അയാളുടെ കവിയാണ്. കവി എന്ന് പറഞ്ഞാൽ വെറും കവിയല്ല, നിമിഷ കവി. എന്തിനെ കുറിച്ച് പറഞ്ഞാലും ആ പറഞ്ഞതിനെ കുറിച്ച് കവിത ഉണ്ടാക്കും. പരീക്ഷിക്കാനായി ഞാനൊരു സബ്ജക്ട് പറഞ്ഞു, അപ്പ ചൊല്ലി കവിത, ഇട്ടി വെട്ടുന്ന കവിത. അങ്ങനെയാണോ? എന്നാൽ ഞാനൊരു സബ്ജക്ട് പറയാം, കവിത ഉണ്ടാക്കാൻ നോക്കാലോ. പിന്നെ വാ. പക്ഷെ ബാബുരാജ്, എല്ലാരും എന്താ ഇവിടെ? ഞങ്ങളൊക്കെ വെറുതെ. ഞാനൊരു സബ്ജക്ട് പറയാം. ആ കവിത എഴുതാനേ. ഞാൻ പറയാം. വേണ്ട, ഞാൻ പറയാം. ശരിയാവൂല മോനെ. ശരിയാവും. അല്ല കുട്ടി, പറയട്ടെ, പറയൂ. കുന്തം. എന്റെ സബ്ജക്ട് കുന്തമാണ്. കുന്തത്തെ പറ്റി ഒരു കവിത ചൊല്ല് മോനെ. ബാബുവേട്ടനെ കളിയാക്കരുത്. ബാബുരാജ്, രണ്ട് പൂവിതം, പിന്നെ കുങ്കുമം, പൂഞ്ചിറക്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കവിത ഉണ്ടാക്കി. പൂഞ്ചിറക്.
കഷ്ടപ്പെട്ട് പാടിയത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. വക്കീലങ്ങൾ എന്തിനാ അയാളെ പാടാൻ നിർബന്ധിച്ചത്? എന്തും വട്ടി കേസ് തന്നെ. ഡാഡി അയാൾക്ക് വാക്കു കൊടുത്തിരിക്കോ? എന്തു വാക്ക്? ആ മനുഷ്യനെ കൊണ്ട് ചേച്ചിയെ കെട്ടിക്കാവുന്ന എനിക്ക് വിശ്വാസേ ഇല്ല. എന്താ ഇത്? കപ്പലണ്ടി, ഞങ്ങള് ചോദിച്ചില്ലല്ലോ. വാങ്ങിച്ചോ, ഇതാ അവര് കാശ് തന്നിട്ടുണ്ട്. അവർക്കെന്നെ കൊണ്ടേ കൊടുത്തോ. വാങ്ങിച്ചോ കൂട്ടാ. ഞങ്ങൾക്ക് വേണമെങ്കിലേ ഞങ്ങൾക്കറിയാം വാങ്ങിക്കാൻ. ചെറുക്കേറ്റ് മൂപ്പാണല്ലോ. നമുക്ക് പോവാം. പേടിച്ചിട്ടോ? ഈ ബീച്ച് ആരുടെ സ്വന്തമൊന്നുമല്ലല്ലോ. ഇതുപോലെ രസം വല്ലി പിള്ളേരെ കൊണ്ട് ബീച്ചിൽ വരാൻ പാടുണ്ടോ മോളെ? ആരാ എന്നെറിഞ്ഞത്? എറിഞ്ഞോ? ആര്? നിങ്ങൾ എന്താ ചെയ്തേ? ചേടാ, ഈ പൊടിക്കുട്ടി പോലത്തെ ചെറുക്കന്റെ ഭാവം കണ്ടില്ലേ? നീ ഒന്ന് പോടാ. നീ പോടാ. വിട്ടേ, മോശമല്ലേ. ആ കളയുന്നു, കൂടെ അവിടെ. ഇതുപോലുള്ള സ്ഥലത്ത് നിങ്ങൾ കുട്ടികൾ ഒറ്റയ്ക്ക് വന്ന് നിൽക്കരുത്. അട്ടാ പകലല്ലേ അങ്കിൾ. നീജന്മാർക്ക് രാത്രിയൊന്നും പകലൊന്നും ഇല്ല. പോയിക്കോ, ഇവിടെ നിൽക്കണ്ട. അങ്കിൾ എവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു? അങ്കിളുടെ വീട് എവിടെയാ? എന്തൊരു കലക്കൻ ഇടിയാ ഇടിച്ചത്. അങ്കിൾ ബ്ലാക്ക് ബെൽറ്റ് ആണോ? അല്ല, ഹ്യൂമൻ ബെൽറ്റാ. ഞാൻ ഇപ്പൊ ഇടിച്ച ഇടി കൈകൊണ്ടല്ല, മനസ്സുകൊണ്ടാ. മനസ്സോട് ഇടിക്കാനോ? ആ, അതിന് മനസ്സിടി എന്ന് പറയും. ഒരു അവശനെ ഒരു ബലവാൻ കീഴ്പ്പെടുത്തുന്ന കാണുമ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും സിരാപടലങ്ങളും സടകുടഞ്ഞിരുന്നേക്കും. നിങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ടത് അതാ. അങ്കിളും വാ ഞങ്ങളുടെ കൂടെ. എങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലേക്ക്. വേണ്ട, ഒരു അഞ്ചു മിനിറ്റ്. വേണ്ട മക്കളെ. എങ്കിൽ ഞങ്ങൾ അങ്കിളിന്റെ വീട്ടിലേക്ക് വരാം. ഞാൻ വീട്ടിലേക്കല്ല. പിന്നെ? ഞാനൊരു ദേശാടനക്കാരനാണ് കുട്ടികളെ. ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും ഒക്കെ സന്ദർശിക്കാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അങ്കിളിപ്പൊ ഈ നാട്ടുകാരനല്ലേ? ഞാൻ ഏത് നാട്ടുകാരനും ആകാം. ഏതെങ്കിലും ഒരു നാട്ടിലെ ബന്ധങ്ങൾ കൊണ്ട് കെട്ടി വരിയാൻ എനിക്ക് സ്വന്തക്കാരോ ബന്ധുക്കളോ ഭാര്യയോ മക്കളോ ആരുമില്ല. മനസ്സിലായോ? മനസ്സിലായില്ല അങ്കിൾ. അതായത്, ഒരു ഭാര്യ ഉണ്ടായിരുന്ന 15 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു. പിന്നെ ഏക മകൾക്ക് വേണ്ടി ജീവിച്ചു. പറക്കം മുറ്റിയപ്പോ അവളും പറന്നുപോയി. എങ്ങനെയെന്ന് ചോദിക്കരുത്. ഇപ്പൊ ഈ യാത്രയാണ് ഒരു ആനന്ദം. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കുറച്ചാളെ ഭജന ഇരിക്കണം, പിന്നെ ഗുരുവായൂര് കാശി രാമേശ്വരം, അങ്ങനെ പോവും. അങ്കിള് വരുന്നില്ലെങ്കിൽ എവിടെയാന്ന് വെച്ചാ ഞങ്ങൾ കൊണ്ടു വിടാം. അതെ, കാറുണ്ട്. നിങ്ങൾ പൊയ്ക്കോ, കാറൊന്നും എനിക്ക് ശരിയാവില്ല. അങ്കിളിന്റെ പേര് പറഞ്ഞില്ല. പേരൊക്കെ അസലാണ്. പരമേശ്വരൻ. ഇഷ്ടപ്പെട്ടോ? ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പേര് പരമേശ്വരൻ തന്നെയാ. ഞാൻ മനു. ഇത് മീര, മായ, മഞ്ജു. മഞ്ജു എല്ലാം മായ ആണല്ലോ. പല മഹാപ്രസിദ്ധീകരണക്കാരുടെ മക്കളാണോ? ഏയ് അല്ലല്ല. ഞാൻ പോട്ടെ. അപ്പൊ അങ്കിൾ വേഗം സ്ഥലം വിട്ടു, ഞാനും വൈകി. യഥാ യഥാ ഹി ധർമ്മസ്യ ലാനിർഭവതി ഭാരത യുദ്ധാനമധർമ്മസ്യ തദാജ്ഞാനം ശ്യാമ്യഹം. മാനേജ്മെന്റ് വാക്ക് പാലിക്കുക. മാനേജ്മെന്റ് വാക്ക് പാലിക്കുക. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂങ്ങിച്ചാവുക. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂങ്ങിച്ചാവുക. വീട് ആക്രമിക്കട്ടെ, ഇനോട് ഇല്ലെന്ന് പറഞ്ഞിട്ട്. ഒന്നും പേടിക്കണ്ട, ഒക്കെ പൊന്നൂസ് ഏറ്റു. മോനെ ഒത്തു വയ്ക്കോ. ഒന്നും പേടിക്കണ്ട, ഞാൻ ഏറ്റു. ഫാക്ടറിയിലെ തൊഴിലാളികളാണോ? അതെ, പൊന്നു മോനല്ലേ. ഒന്നും അത്തേക്ക് പോയിക്കോളൂ.
ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ പലതും ചെയ്യും. അവന്റെ കാലം ഞാൻ പിടിച്ചോളാ, അവനെ ഒന്നും അകത്തേക്ക് പോയിക്കോളും. ഇത് നേരിടാൻ പുന്നൂത്തേട്ടൻ മടിയെന്ന്. നിങ്ങളുടെ വാക്കും കീറ ചക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപോലെ. എന്താ കാര്യം? ഒരിക്കലും ഒരു വാക്ക് പറയും, പിന്നീട് അതേ വാക്ക് തെറ്റിക്കുകയും ചെയ്യുന്ന പുതിയ എം ഡി ശരിക്കും കാണാമെന്നാ ഞങ്ങള്. എന്താ പ്രശ്നം? പ്രശ്നം ഞങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞോളാം. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് ആണോ ഇറച്ചി വെട്ടുകാരാണോന്ന് അറിയാൻ വന്നതല്ല ഞങ്ങള്. പ്രശ്നം എന്തായാലും ഞാനത് പരിഹരിച്ചാൽ പോരെ. ആയി, ഇയാള് വെയിറ്റ് ചെയ്യായിരുന്നു ഒന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. സ്ഥിരപ്പെടുത്താൻ വയ്യെങ്കിൽ ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കുക. മാനേജ്മെന്റ് വാക്ക് പാലിക്കുക. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂങ്ങിച്ചാവുക. കേൾക്കൂ, മുമ്പത്തെ എം ഡി മോഹൻദാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇവിടെ ഒരു മുദ്രാവാക്യം വിളിക്കട്ടല്ലോ. വല്ലവന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടല്ല മുദ്രാവാക്യം വിളിക്കുക. എല്ലാവരും ഇങ്ങോട്ട് വാ, എന്നിട്ട് എന്റെ മുമ്പിൽ വന്ന് മുദ്രാവാക്യം വിളിക്കുക. ഈ പ്രശ്നം ഞാൻ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യണോ വിപ്ലവപരമായിട്ട് കൈകാര്യം ചെയ്യണോ തീരുമാനിക്കുന്നത് ഞാനാണ്. തൊഴിലാളികളെ വികാരത്തെ മാനിക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ മാനിക്കാൻ ഇവിടെ വേറെ ആളുണ്ടോ? തനിക്കെന്താ കാര്യം? ഒന്നുകൊണ്ട് വന്നേ, മുദ്രാവാക്യം വിളിക്കേ, എനിക്കൊന്ന് കേൾക്കാനാ പ്ലീസ്. പറഞ്ഞത് കേട്ടില്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഈ സാറിന്റെ മുമ്പിലോട്ട് നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ. മുദ്രാവാക്യം വിളിച്ച് പ്രാക്ടീസ് ചെയ്യാനല്ല ഞങ്ങൾ വന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ നീറുന്ന പ്രശ്നങ്ങൾ. നിങ്ങളോട് നീറണ്ടെന്ന് ആര് പറഞ്ഞു? നീറിക്കോ, ഇഷ്ടം പോലെ നീറിക്കോ. ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നീറ്. ആ നീറ്റില് എന്റെ മുമ്പിൽ വെച്ചായിരിക്കണം. അതെ, ഇയാൾ ഇവിടുത്തെ ആരും അല്ല. ഇവിടുത്തെ പിള്ളേരുടെ അമ്മാവനാണ് പപ്പൻചേട്ടൻ. കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഞാനൊരു എസ് ഐ ആണ്. എന്റെ പൊന്നു തൊഴിലാളി സുഹൃത്തുക്കളെ, ചെമ്മീൻ കമ്പനി എന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. അഡ്വക്കേറ്റിന് എന്തെങ്കിലും തീർപ്പ് ഏൽപ്പിക്കണമെങ്കിൽ കോടതിയിൽ പോകണം. എന്നാൽ ഒരു എസ് ഐ ഉണ്ടല്ലോ, എവിടെ സംഭവം നടക്കുന്നു അവിടെ വെച്ച് തീർപ്പ് ഏൽപ്പിക്കും. താനൊരു പുള്ളി കൽപ്പിക്കണ്ടോ? ആ എം ഡി ഒന്ന് വിളിക്കുന്നുണ്ടോ? നിക്കണക്കണക്ക്, ഞാൻ ഇയാളൊന്ന് പറഞ്ഞോട്ടെ. ഒരു അഡ്വക്കേറ്റിന് ഇടിക്കാനുള്ള അധികാരമില്ല, പക്ഷെ പോലീസുകാരൻ അതുണ്ട്. അത് മറക്കണ്ട. ഏത് പോലീസുകാരനെ ഇടിക്കാൻ കഴിവുള്ള അഡ്വക്കേറ്റിനെ താൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇങ്ങോട്ട് നോക്ക്, അപ്പൊ കാണാം. ഇടി കൊള്ളാൻ കഴിവുള്ള ഒരു അഡ്വക്കേറ്റിനെയാണ് ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്നത്. ഓഹോ, എന്നാ ധൈര്യം ഉണ്ട്, ഇടിയടാ. എന്ന ൾ